എല്ലാവർക്കും ദി ജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് അല്ലേ ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ നമ്മുടെ ചാനലിൽ പ്രഗ്നന്റ് ആയിട്ടുള്ള ഭൂരിഭാഗം ആളുകളും ഫോളോ ചെയ്തിട്ടുള്ള ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് കേട്ടോ അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഗ്രാമ്പൂ വാട്ടറിനെ പറ്റിയിട്ടാണ് അല്ലെങ്കിൽ ക്ലോസ് വാട്ടറിനെ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണാം ഇപ്പോഴും ക്ലോസ് വാട്ടറിനെ പറ്റിയിട്ടുള്ള സക്സസ് സ്റ്റോറീസ് കാണുമ്പോഴേക്കും ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ചേച്ചി എന്താണ് ഈ ക്ലോസ് വാട്ടർ ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഇതിന്റെ ബെനഫിറ്റ് എന്താണ് ഇത് എപ്പോൾ മുതൽ കുടിക്കണം എപ്പോൾ ഞാനിത് അവസാനിപ്പിക്കണം ഏത് നേരത്തെ കുടിക്കണം ഇങ്ങനെ പല 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 സംശയങ്ങളും എല്ലാവർക്കും തന്നെ ഉണ്ടാവും അതെല്ലാം ഇതിലൂടെ തന്നെ ക്ലിയർ ആയി പോകും ഇവിടെ ഞാൻ സംസാരി സോറി ഇവിടെ ഞാൻ സംസാരിക്കുന്നത് രണ്ട് വിഷയങ്ങളെ പറ്റിയിട്ടാണ് ഒന്നാമത്തത് ഗ്രാമ്പു വാട്ടറും രണ്ടാമത്തത് ജിഞ്ചർ വാട്ടറും അതായത് ഗ്രാമ്പുവിന്റെ വെള്ളവും ഇഞ്ചി വെള്ളവും തിളപ്പിച്ച് കുടിക്കുന്നതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ പ്രഗ്നന്റ് ആകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ ട്രിപ്പിൾ ട്രൈ ചെയ്ത് നോക്കണം വളരെയധികം എഫക്റ്റീവ് ആണ് നിങ്ങൾക്ക് വളരെയധികം റിസൾട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ പിരീഡ്സിന്റെ നമ്മളൊരു പീരീഡ്സിന്റെ മൊത്ത മിൻസറൽ സൈക്കിളിന്റെ ലെങ്ത്തിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തീയാണ് കൊളിക്കുലാർ ഫേസ് സെക്കൻഡ് വൺ ആണ് ലൂട്ടിയൽ ഫേസ് അതായത് കൊളിക്കുലാർ ഫേസിലാണ് നമ്മുടെ അണ്ടം വളരുന്നത് നമുക്ക് ഓവുലേഷൻ ഉണ്ടാവുന്നതും ലൂട്ടിയൽ ഫേസ് ആണ് നമ്മുടെ ശരീരത്തിലെ പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടുന്നത് നമ്മുടെ എൻഡോമെട്രി ലൈനിങ് തിക്കനായിട്ട് അവിടെ ഇംപ്ലാന്റേഷൻ നടക്കുന്നതൊക്കെ ഈ ഒരു ലൂട്ടിയൽ ഫേസിലാണ് അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഗ്രാമ്പു വാട്ടറും അതുപോലെ ഇഞ്ചി വാട്ടറും നമുക്ക് ഉപയോഗിക്കേണ്ടത് രണ്ട് തരത്തിലാണ് സാധാരണയായിട്ട് നിങ്ങള് പിരീഡ്സ് ആകുന്ന ദിവസങ്ങളിൽ എന്താണോ നിങ്ങൾക്ക് പിരീഡ്സിന്റെ ഫ്ലോ തുടങ്ങുന്നത് അല്ലെങ്കിൽ എന്നാണോ നിങ്ങളുടെ ഡേ വൺ ആ ദിവസം മുതൽ ഒരു ഏഴ് ദിവസം ഏഴ് ദിവസം എന്നുള്ള ഒരു കണക്ക് പറയുന്നത് സാധാരണയായിട്ട് നമ്മൾ നോർമലി ഒരു സ്ട്രൈക്ക് ആർത്തവം ഉണ്ടാവുന്നത് ഏഴ് ദിവസമായിരിക്കും ഏഴ് ദിവസത്തിൽ നമുക്കൊരു നാല് ദിവസം ബ്ലീഡിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ബ്ലീഡിങ് പയ്യെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് അങ്ങനെയാണ് പോകാറ് ഓക്കെ അപ്പൊ ഈ നമുക്ക് ഇവിടെ ബ്ലീഡിങ് ഉണ്ടാവുന്ന ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് ഇഞ്ചിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഇഞ്ചിയിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കാനായിട്ട് പറയുന്നത് നമ്മൾ ഇഞ്ചി വെള്ളം കുടിക്കുമ്പോഴേക്കും അത് നമ്മുടെ ശരീരത്തിലെ നമ്മുടെ യൂട്രസിനെ ഒന്ന് ക്ലീൻ ചെയ്യുന്നതിന് ഒന്ന് ഡീറ്റോക്സ് ചെയ്യുന്നതിന് സഹായിക്കുന്നു നമ്മുടെ യൂട്രസ് ഒന്ന് ക്ലീൻ യാണെങ്കിൽ അതിൽ നമ്മുടെ പ്രീവിയസ് പീരീഡ്സിന്റെ സമയത്ത് ഉണ്ടായിട്ടുള്ള ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ബ്ലഡിനെ ഫുൾ ആയിട്ട് അങ്ങോട്ട് ക്ലിയർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഡോമെട്രിം ടിഷ്യൂസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് വൈപ്പ് ഔട്ട് ആയി പോകുന്നതിനും ഇത് സഹായിക്കുന്നു അതുകൊണ്ടാണ് പിരീഡ്സിന് നിങ്ങൾക്ക് എപ്പോൾ മുതലാണോ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന്റെ സെക്കൻഡ് ഡേ മുതൽ നിങ്ങളുടെ പീരീഡ്സിന്റെ സെവൻറ്റ് ഡേ വരെ ഇഞ്ചിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാനായിട്ട് പറയുന്നത് ഏർലി മോർണിംഗ് അല്ല ഇഞ്ചിയിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കേണ്ടത് പിരീഡ്സ് നമ്മൾ ആ ഒരു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ഇഞ്ചിയിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിച്ചാൽ മതിയാവും ഇഞ്ചി കുത്തിപ്പിഴിഞ്ഞിട്ട് അത് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതോ അല്ലെങ്കിൽ ഇഞ്ചി ഇട്ടിട്ടുള്ള ചായ കുടിക്കുന്നതോ നല്ലതായിരിക്കും ഇഞ്ചി കിട്ട ചായേനേക്കാളും ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ഇഞ്ചി ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കുന്നതായിരിക്കും നമ്മൾ കുറച്ച് ഇഞ്ചി എടുത്ത് പയ്യൊന്നിങ്ങനെ ക്രഷ് ചെയ്തിട്ട് വെള്ളം നമ്മൾ തിളപ്പിച്ചിട്ട് കുടിക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ഇത് നമ്മുടെ ഏകദേശം നമ്മുടെ പീരീഡ്സിന്റെ ആ സെവൻത്ത് ഡേ വരെ മാത്രം നിങ്ങൾ കുടിച്ചാൽ മതിയാകും അതിനപ്പുറത്തോട്ടേക്ക് നിങ്ങൾ ഇഞ്ചിയിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ക്ലോസ് വാട്ടർ ആണ് ഈ ഗ്രാമ്പു വാട്ടർ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഹോർമോൺസിന്റെ എല്ലാം പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്നതിനും ഹോർമോൺസിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് റെഗുലേറ്റ് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ അത് നമ്മളുടെ ശരീരത്തിൽ അണ്ടം ക്വാളിറ്റി ഉള്ള രീതിക്ക് പ്രൊഡ്യൂസ് ആകുന്നതിനും കൂടി തന്നെ ക്വാളിറ്റിയോട് കൂടി തന്നെ റപ്ചർ ആകുന്നതിനും അത് സഹായിക്കുന്നു ഹോർമോൺസിന്റെ പ്രവർത്തനം ശരീരത്തിൽ ഏകീകൃതമായിട്ട് നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ൻസി അവിടെ സക്സസ്ഫുൾ ആവുക തന്നെ ചെയ്യും ഇതിനു വേണ്ടിയിട്ട് ഗ്രാമ്പു വാട്ടർ ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു ഇഞ്ചിയുടെ വെള്ളം ഏർലി മോർണിംഗിൽ എടുക്കണ്ട എന്ന് പറഞ്ഞതുപോലെയല്ല ഗ്രാമ്പു വാട്ടർ നമ്മൾ ഏർലി മോർണിംഗിൽ എടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു ഫാസ്റ്റിങ്ങിലൊക്കെ നിന്നിട്ടുള്ള ഒരു സമയത്ത് നമ്മൾ ഈ ഒരു ഗ്രാമ്പു വാട്ടർ കുടിക്കുമ്പോഴേക്കും ഇത് നിങ്ങളുടെ ശരീരത്തിൽ പെട്ടെന്ന് തന്നെ എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കാണിക്കാനായിട്ട് തുടങ്ങും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏർലി മോർണിംഗിൽ ഇഞ്ചി വെള്ളം കുടി സോറി റോസ് വാട്ടർ അതായത് ഗ്രാമ്പൂ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഏകദേശം ഒരു മൂന്ന് മാസത്തോളം നിങ്ങൾ ചുരുങ്ങിയത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചിരിക്കണം കാരണം നമ്മുടെ ഫോളിക്കൾസിന്റെ പ്രവർത്തനം ഇന്നത്തെ ഒരു മാസത്തിൽ നമുക്ക് ഫോളിക്കൾസ് ഏതൊക്കെ തയ്യാറെടുക്കണമോ ഇത് ഡിസൈഡ് ചെയ്യുന്നത് ഒരു മൂന്ന് മാസം മുൻപാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു മൂന്ന് മാസം മുൻപുള്ള സമയങ്ങളിൽ ആ ഫോളിക്കിൾസിന്റെ പ്രവർത്തനം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇന്ന് കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ റിസൾട്ട് കിട്ടുന്നത് രണ്ട് മാസമോ അല്ലെങ്കിൽ മൂന്ന് മാസമോ കഴിഞ്ഞിട്ടായിരിക്കും അതുകൊണ്ട് ഏകദേശം ഒരു മൂന്ന് മാസമെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രാമ്പു വെള്ളം കുടിക്കുന്നത് ഫോളോ ചെയ്യുക ഇനി ഈ ഗ്രാമ്പും വെള്ളം കുടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടോ മൂന്നോ നാലോ ഗ്രാമ്പും എടുത്ത് തിളപ്പിച്ച് രണ്ട് ഗ്ലാസ് വെള്ളം എടുത്ത് അത് ഒരു ഗ്ലാസ് ആയിട്ട് ചുരുങ്ങുന്നത് വരെയോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അത് തിളച്ച് തിളച്ച് ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കണം കേട്ടോ പെട്ടെന്ന് ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വെള്ളം വറ്റിച്ച് കളയാൻ പാടില്ല ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ തിളപ്പിച്ച് നല്ലതുപോലെ എടുത്ത് തിളപ്പിച്ചതിന് ശേഷം നിങ്ങൾ വെറും വയറ്റിൽ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇത് ഏകദേശം നിങ്ങളുടെ ഓവുലേഷൻ നടക്കുന്നത് എന്നാണോ ആ ദിവസം വരെ മാത്രം നിങ്ങൾ കുടിച്ചാൽ മതിയാകും അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഗ്രാമ്പു വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാമ്പു വെള്ളം കുടിച്ചത് ഓവുലേഷൻ നടന്നതിന് ശേഷം പിന്നെ നമ്മൾ ഗ്രാമ്പ് വെള്ളം കുടിക്കേണ്ട ആവശ്യം അപ്പോൾ ഓവുലേഷൻ ദിവസം വരെ മാത്രം നിങ്ങൾ വെള്ളം കുടിച്ചാൽ മതിയാകും ഇനി എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് തലേ ദിവസം ഗ്രാമ്പു വാട്ടർ പ്രിപ്പയർ ചെയ്ത് വെക്കാമോ എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് തലേ ദിവസം ഗ്രാമ്പു വാട്ടർ പ്രിപ്പയർ ചെയ്യാ ചെയ്യാവുന്നതാണ് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ചീത്തയാവുന്നില്ലല്ലോ നിങ്ങൾ തിളപ്പിച്ച് എടുത്ത് നിങ്ങൾ വെക്കുക അതിനുശേഷം രാവിലെ എഴുന്നേറ്റിട്ട് ഇപ്പോൾ വർക്കിംഗ് വുമൻസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ധൃർത്തി ഓരോന്ന് റെഡിയാക്കുമ്പോൾ അവരുടെ തന്നെ കാര്യങ്ങൾ ചിലപ്പോൾ സെൽഫ് കെയറിന് സമയം കൊടുക്കാൻ അവർക്ക് സാധിച്ചു എന്ന് വരില്ല അതുകൊണ്ട് തലേ ദിവസം നിങ്ങളൊന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ നിങ്ങളത് പ്രിപ്പയർ ചെയ്ത് കുടിക്കുക കേട്ടോ കുടിക്കുക പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ വെക്കുക ഓക്കെ അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് മറ്റുള്ള മെഡിസിൻസ് എടുക്കുന്നതോടൊപ്പം ഗ്രാമ്പു വാട്ടർ ഉപയോഗിക്കാമോ എന്നുള്ളതിനെ പറ്റിയിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യാൻ നടക്കെടുക്കുന്ന മെഡിസിൻസ് അതായത് ലെട്രസോളിന്റെ മെഡിസിൻ എടുക്കുന്നുണ്ട് ക്ലോമോഫിൻ സിഡ്രേറ്റ് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ വേറെന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നുണ്ട് അതിനൊപ്പം ഗ്രാമ്പു വെള്ളം ഉപയോഗിക്കാമോ എന്ന് പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ അതിനൊപ്പം വെള്ളം ഉപയോഗിച്ചാൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവില്ല കാരണം ഇത് നമ്മൾ നാച്ചുറൽ ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു റെസിപ്പിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഏത് സമയത്തും വേണമെങ്കിലും അതായത് നിങ്ങൾ മെഡിസിൻ എടുക്കുന്ന ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ് അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ ഏകദേശം ഒരു മൂന്ന് മാസം വരെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണം ആ ഒരു കാര്യം മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ നമ്മുടെ പീരീഡ് സൈക്കിളിനെ രണ്ടായിട്ട് വിഭജിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഫോളിക്കുലർ ഫേസിലാണ് നമ്മൾ ഗ്രാമ്പു വാട്ടറും അതുപോലെ ജിഞ്ചർ വാട്ടറും ഉപയോഗിക്കേണ്ടത് ആദ്യത്തെ പിരീഡ്സിന്റെ ഡേ വൺ മുതൽ ഡേ സെവൻ വരെയുള്ള ദിവസങ്ങളിൽ ഇഞ്ചി വെള്ളം ഉപയോഗിക്കുക ഇഞ്ചി വെള്ളം ഉപയോഗിക്കുന്നത് നമ്മുടെ യൂട്രസിനൊന്ന് ക്ലീൻ ആക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എൻഡോമെട്രിയം എല്ലാം കൃത്യമായിട്ട് ഗ്രോ ആകുന്നതിനും അതുപോലെ ലെഫ്റ്റ് ഓവർ ബ്ലഡ് അവിടെ യൂട്രസിൽ നിൽക്കുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നിങ്ങൾ ഗ്രാബോ വെള്ളം ഉപയോഗിക്കുക ഇനി എല്ലാവരും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഉപയോഗിക്കാമോ എന്നുള്ളതിനെ പറ്റിയിട്ട് ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഉപയോഗിക്കുമ്പോഴേക്കും നമുക്കറിയാം പൊളിക്കുലർ ഫേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പീരീഡ്സിന്റെ സെക്കൻഡ് ഡേ മുതലാണിത് ഏറ്റവും കൂടുതൽ അണ്ടകളെല്ലാം വളർന്നു തുടങ്ങുന്നത് ആ സമയം മുതലേ എടുക്കാമോ എന്നാണ് പലരും ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് മിഡ് സൈക്കിൾ സ്പോർട്ടിങ്ങോ അല്ലെങ്കിൽ മിഡ് മിഡ്സൈക്കിൾ ബ്ലീഡിങ്ങോ ഒന്നോ ഇല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ക്ലീൻ ആയിട്ട് മെൻസ്ട്രേഷൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചിവെള്ളത്തിന്റെ ഇഞ്ചുവെള്ളം ഉപയോഗിക്കുന്നത് കുറച്ചിട്ട് നിങ്ങൾക്ക് ആ സമയങ്ങളിൽ വെള്ളം ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ ഇടക്കിടയ്ക്ക് നിങ്ങൾക്ക് സ്പോട്ടിംഗ് ഉണ്ടാകുന്നുണ്ട് ിൽ നിങ്ങൾ യൂട്രസിനെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഞ്ചി വെള്ളം ഉപയോഗിച്ച് അതിനുശേഷം നിങ്ങൾ ഗ്രാമ്പു വെള്ളം എടുക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ ബെനഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് വെള്ളങ്ങൾ നിങ്ങൾ മാറ്റി മാറ്റി കുടിച്ചിട്ട് കാര്യമില്ല അതായത് ഇപ്പോൾ നമ്മൾ കറവപ്പെട്ട വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഉലുവയുടെ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ജീരകത്തിന്റെ വെള്ളം കുടിക്കുക ഹൈമോദകത്തിന്റെ വെള്ളം കുടിക്കുക ഇങ്ങനെ മാറ്റി മാറ്റി നമ്മൾ കുടിച്ചുകൊണ്ട് കാര്യമില്ല ഏതാണോ നമുക്ക് ബെനിഫിറ്റ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ ഒരു ഐറ്റം മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് കുടിക്കാനായിട്ട് അപ്പോൾ അപ്പോ ഉള്ളൂ വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ